Hi friends, I am Shafiina Ammi. Welcome back to my channel. Title and the video in the Ada periods in a Kurchaniana. Periods Palarkum will wear the Nila the Karno. Chiller character, Mangarite, bleeding, wire wedding, Shiuna character, Aga, Paravasio. Chiller is in a painkillers at current, shed the good of the color, door sheet. Other numbered wheat lulla. Bakshana Redi Gold, a literary martinal verti. Even an epidicinerta, hemoclobin the Alavang in a quota, endaka bakshana kaikanum, endaka bakshana kaikan the Malarana in a video. The Lonamate, Namadakari, Purunda Varla, Ulivan, Uliva, Vende in the Caparium, the Namka Nam night on the Karigedakana. Our Nami gave a Kariged the tender in a Namki glass lake matter. രാത്രി മുഴുവൻ മൂടി വെക്കുക. എന്നിട്ട് രാവിലെ എണീച്ച് വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് തണുത്ത് കിട്ടും. അതേപോലെ തന്നെ പീരീഡ്സ് ആയവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാറുണ്ട്. അത് മാറാനും ഈ ഒരു വെള്ളം നല്ലതാണ്. പിന്നെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം എളുപ്പമാക്കാനൊക്കെ ഉലുവയിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇത് എപ്പോഴും കുടിക്കണമെന്നില്ല. ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിച്ചാൽ മതി. ഷുഗർ ഉള്ളവരും BP letter. Other well, period solar, a period solar dosangal matram Purchamadia. നമ്മൾ എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാതളങ്ങ എടുത്ത് കഴിച്ചാൽ മതി. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനർജി തിരിച്ചു കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ മാതളങ്ങയായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ജ്യൂസായിട്ടും കുടിക്കാം. മൂന്നാമത്തേത്, ചിലർക്ക് ഈ സമയത്ത് കുഞ്ഞു കുഞ്ഞു വിശപ്പ് വരാറുണ്ട്. അങ്ങനെ വിശപ്പ് തോന്നുമ്പോൾ വേഗം പോയി ബേക്കറി സാധനങ്ങളിൽ കഴിക്കുക. അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ കൂടെ ഒരു ബൗളിൽ പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട് സലാഡായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ ശരീരത്തിനെ ചൂടാക്കുന്ന പപ്പായ, പൈനാപ്പിള്, ചക്ക, മാങ്ങ എന്നിവ ഒഴിവാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. നാലാമത്തേത്, നമ്മൾ ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താണോ പച്ചക്കറി ഉള്ളത്, അതായത് ക്യാരറ്റ്, സവോള, തക്കാളി, ഇനി കുക്കമ്പർ ഉണ്ടെങ്കിൽ കുക്കമ്പർ ഒക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് പൊടിയായി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങ നീര് ചേർത്തിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള വേറൊന്നാണ് ചെറുപയർ മുളപ്പിച്ചത്. ചെറുപയർ മുളപ്പിച്ചതിന് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവിക്കരുത്. അത് വേവിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ക്യാരറ്റ്, സവാള, തക്കാളി, കുക്കുമ്പറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കുറച്ച് തൈരും ചേർത്തിട്ട് ചെറുപയർ സാലഡ്, ചെറുപയർ മുളപ്പിച്ച സാലഡായിട്ട് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നല്ലപോലെ വയറ് നിറഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം കിട്ടും. അതേപോലെ വയറിനൊക്കെ ഒരു കുളിർമയും കിട്ടും. അഞ്ചാമത്തേത് ക്യാരറ്റാണ്. ക്യാരറ്റിനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ചെറിയ മിക്സി ജാറാണ്. ഇതൊന്ന് അരിഞ്ഞിട്ടാനാണ്. അപ്പം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, വായിലൊക്കെ ഇത് ഇങ്ങനെ തടയും. കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വലിയ മിക്സി ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിന്. ഇനി ഞാൻ ഈ ബാക്കി പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് നമുക്ക് കുടിക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. രുചിക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. ആറാമത്തേത്, ഈ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ മലബന്ധം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വയറ് വേദനയുടെ കൂടെ അതും കൂടെ ആകുമ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും. അതൊഴിവാക്കാനായിട്ട് നിറയെ ഏലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏഴാമത്തെ കാര്യം, ഹീമോഗ്ലോബിൻ്റെ അളവ് വല്ലാതെ കുറയാണ്, ഭയങ്കരമായിട്ട് ക്ഷീണമാണ്, നമ്മുടെ ബ്ലീഡിങ് ഒന്നും നമുക്ക് ഒന്ന് പിടിച്ചു നിർത്തണം എന്ന് തോന്നുകയാണെങ്കിൽ താമരത്തണ്ടുകൊണ്ട് തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഒരുപാട് പേർക്കൊരു സംശയം ഉണ്ടാവും, അടുത്തൊന്നും കുളമില്ലല്ലോ, ഈ താമരത്തണ്ട് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അമ്പലത്തിൽ പൂ വയ്ക്കുന്നവരുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ മതി, അവർ നമുക്കിത് കൊണ്ടുതരും. അതേപോലെ തന്നെ എട്ടാമത്തെ കാര്യം പറയുന്നത്, ഒരുപാട് ബ്ലീഡിങ് പൂവാണ്, നമുക്ക് പിടിച്ചു വെക്കാൻ വയ്യ, എന്തെങ്കിലും മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഇതിലേക്ക് നമ്മൾ എത്തുമ്പോൾ താമര മൊട്ട് കിട്ടും. ഇതേപോലെ അമ്പലത്തിൽ പൂ വിൽക്കുന്നവരുടെ അടുത്ത് പറഞ്ഞാൽ വെച്ചാൽ മതി. ചെറിയ മുട്ട് വാങ്ങിച്ചിട്ട് അതിനെ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസായിട്ട് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അത് ഒന്നോ രണ്ടോ ദിവസം കുടിച്ചാൽ മതി, നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പത്താമത്തേത് ഉലുവച്ചോറാണ്. നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്ന അതേ റിസൾട്ട് തന്നെയാണ് ഉലുവച്ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഉലുവ വെള്ളം കുടിക്കാൻ വയ്യാത്തവർക്ക് ഉലുവച്ചോറ് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മളെ ഏറ്റവും ആശ്വസ്തമാക്കുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നമുക്കിത് ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ അടുപ്പിച്ച് രണ്ട് നേരം ഉലുവച്ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും കിട്ടുന്നത്. ഇത്രയും നേരം പറഞ്ഞത് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാം. മെയിനായിട്ട് ചിക്കൻ, മുട്ട. ഇത് നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ചൂട് കിട്ടും, അത് നിർബന്ധമായിട്ട് ഒഴിവാക്കാം. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ. ചിലരുണ്ടാവും ചേനക്കിഴങ്ങ് നല്ലപോലെ മൊരിയിച്ച് കഴിക്കും, അതേപോലെ ഉരുളക്കിഴങ്ങ് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ മൊരിയിപ്പിച്ച് കഴിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വല്ല ഉപ്പേരിയോ തോരനായിട്ടോ കഴിക്കാം, അപ്പം അതിൻ്റെ ഗുണവും കൂടെ കിട്ടും. അതേപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ, മധുരപലഹാരങ്ങൾ, ജങ്ക് ഫുഡ്, മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ചിലർക്ക് അയണിൻ്റെ കുറവ് കാണാറുണ്ട്. ഇങ്ങനെ അയൺ കുറയുമ്പോൾ നമുക്ക് ഈ മധുര പലഹാരങ്ങൾ കഴിക്കാൻ വല്ലാത്തൊരു കൊതിയായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ വേഗം എന്ത് ചെയ്യും, വല്ല ശർക്കരയിലോ പഞ്ചസാര ഡപ്പയിലോ കൈവെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഈ രണ്ട് സാധനം നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പിന്നെ നിറയെ വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം നല്ല പോലെ കുടിക്കുക. അപ്പം ഈ ഒരു ഡയറ്റ് രീതിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പീരീഡ്സിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മറികടക്കാൻ പറ്റും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ താമരത്തണ്ട്, അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.